ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാവുക. അവ രണ്ടാളും അല്ലാത്തതിനേക്കാൾ അള്ളാഹുവിനെയും അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെയും മാറ്റിവെച്ചാൽ ലോകത്ത് എന്തെല്ലാമുണ്ടോ അതെല്ലാത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹം മഹബ്ബത്ത് അത് അള്ളാഹുവിനോടും അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഉണ്ടായാൽ അവനിക്ക് ഈമാനിന്റെ മധുരം ലഭിക്കും. നമുക്കതുണ്ടോ? നമുക്ക് ആ കാര്യമുണ്ടോ? ഞാൻ എന്റെ സ്വന്തം ശരീരത്തോടും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ അവിടെയാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. ഒരിക്കലും തന്നെ ഇല്ല, നമ്മുടെ മുന്നിൽ ഏതെങ്കിലും ഒരു വിഷയം വന്നാൽ നമ്മുടെ സൗകര്യമാണ് നമ്മൾ അവിടെ നോക്കുന്നത്. അള്ളാഹുവിന്റെ പൊരുത്തമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ പൊരുത്തമോ അല്ല നാം നോക്കുന്നത്. നാം അവിടെ നോക്കുന്നത് നമ്മുടെ സൗകര്യമാണ്, അതല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവനെ ഏറ്റവും ഒന്നാമതായി മുന്തിക്കേണ്ടത് അല്ലാഹുവിനെയാണ്, അതിന്റെ ശേഷം അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അല്ലാഹുവിനെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ആരൊരാൾ പിൻപറ്റിയോ പിൻപറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവൻ പേടിക്കേണ്ടതില്ല, അവനിക്ക് ഈമാനിന്റെ മധുരം കിട്ടും, അവൻ വിജയികളെ കൂട്ടത്തിൽ പെടും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, നബിയെ തങ്ങൾ ജനങ്ങളോട് പറഞ്ഞോ, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ യുഹബ്ബുകുമുല്ലാഹ്. നബിയെ തങ്ങൾ ജനങ്ങളോട് പറയുക, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ, നിങ്ങൾ അല്ലാഹുവിനെ പ്രിയമ്പക്കുന്നുണ്ടോ, എന്നാൽ നിങ്ങൾ എന്നെ പിൻപറ്റി ജീവിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ വേണ്ടി അല്ലാഹു പറയുകയാണ്, നിങ്ങൾ എന്നെ നിങ്ങൾ അല്ലാഹുവിനെ പ്രിയമ്പക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്ലാഹുവിനെ സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വെള്ളം തന്ന, നിങ്ങൾക്ക് വെളിച്ചം തന്ന, നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന, നിങ്ങൾക്ക് വീട് തന്ന, നിങ്ങൾക്ക് വാഹനം തന്ന, നിങ്ങൾക്ക് മക്കളെ തന്ന, നിങ്ങൾക്ക് സർവ്വതും തന്ന, ആരോഗ്യം തന്ന രാജാവായ റബ്ബിന് നിങ്ങൾ പ്രിയം വെക്കുന്നുണ്ടോ, ആ റബ്ബിന് നിങ്ങൾ മഹബത്ത് വെക്കുന്നുണ്ടോ, സത്തബുഹൂണി നിങ്ങൾ എന്നെ പിൻപറ്റി ജീവിച്ചുകൊള്ളൂ. അല്ലാഹുവാണ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റി ജീവിച്ചാൽ പിന്നവൻ ഭയപ്പെടേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം അവനിക്ക് ലഭിക്കും കേട്ടോ. ഉമയ്യ കുംബി റസൂൽ ലില്ലാഹി നുസ്റതുഹു ഇൻതൽഖഹുൽ മുസ്തഫി അജാമിഹാ തജ്മീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ മുന്നിൽ എന്ത് പ്രതിസന്ധി വന്നാലും എത്ര വലിയ വിഷമം വന്നാലും അവൻ പേടിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് പ്രിയം വെക്കണം. ആ പ്രിയം എങ്ങനെ ഉണ്ടാകണം? അത് അവിടുത്തെ പിൻപറ്റുന്നതിലൂടെയാണ്, അവിടുത്തെ ചരിയ പിൻപറ്റുന്നതിലൂടെയാണ്, അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുന്നതിലൂടെയാണ്, അവിടുന്ന് പഠിപ്പിച്ച പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുന്നതിലൂടെയാണ്. നിങ്ങൾക്കറിയില്ല, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയാണ്.
ആ സഹാബിയായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദാ കുറേ കാലം തങ്ങളെ സമീപത്ത് ജീവിച്ചു, ധാരാളം ഇൽമു പഠിച്ചു, നല്ലൊരു ആലിമായി പണ്ഡിതനായി മാറിയപ്പോൾ അദാ സാധാരണ നമ്മുടെ നാട്ടിലെ ദർസുകളിൽ കുറേ കാലം ഒരു ഉസ്താദിന്റെ അടുക്കലേ ഇൽമു പഠിച്ചു, 5-8-10 കൊല്ലക്കാലം ഇൽമു പഠിച്ച് ഒരു കോളേജിൽ ബിരുദൊക്കെ നേടി വന്നാൽ ആ ഉസ്താദ് പറയും, മോനെ നീ ഇന്ന നാട്ടിൽ പോയി ജോലി ചെയ്തോ, നീ ഇന്ന നാട്ടിൽ പോയി പള്ളിയിൽ നിന്നോ, നീ ഇന്ന നാട്ടിൽ പോയി ജോലിയെടുത്തോ എന്നിങ്ങനെ ഉസ്താദുമാര് നിർദ്ദേശിക്കുന്നതുപോലെ ശിഷ്യന്മാരെ ഇൽമിന്റെ സേവനത്തിന് വേണ്ടി ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി പറഞ്ഞേക്കുന്നതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുർസിൽ അവിടുത്തെ സന്നിധാനത്തിൽ വെച്ച് കുറെ കൊല്ലം ഇൽമു പഠിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ആ മുആദ് റളിയല്ലാഹു അൻഹു ഇൽമു പഠിച്ചു, നല്ലൊരു ആലിമായി പണ്ഡിതനായി മാറിയപ്പോൾ അതാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് പറഞ്ഞേക്കുകയാണ്. യമനിലേക്ക്, യമനിലെ ഗവർണറായി മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുന്നു. ആ പറഞ്ഞേക്കുന്ന സമയത്തതാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം വസീയത്തുകൾ പറഞ്ഞു കൊടുക്കുന്നു. ധാരാളം വസീയത്തുകൾ പറയുന്നു, മോനെ മുആദേ, നീ യമനിൽ പോയാൽ നീ ഇന്നത് പറയണം, ഇന്നത് പറയണം, ജനങ്ങളോട് ഇങ്ങനെ പെരുമാറണം, അവരോട് ഇന്നത് കൽപ്പിക്കണം, നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, നോമ്പ് കൊണ്ട് കൽപ്പിക്കണം, സകാത്ത് കൊടുക്കാൻ പറയണം, ഹജ്ജ് ചെയ്യാൻ പറയണം, അങ്ങനെ ഓരോ നല്ല കാര്യങ്ങളും ആ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനിക്ക് യമനിലെ ജനങ്ങളോട് ഉപദേശിക്കാൻ വേണ്ടി പറഞ്ഞിങ്ങനെ കൊടുത്തു. അവസാനമത മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞേക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഗൾഫിലേക്ക് പോകുന്ന ഒരാള് നമ്മൾ എയർപോർട്ടിൽ കൊണ്ടുപോയി യാത്രയേക്കുന്നതുപോലെ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യാത്രയേക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയുടെ പരിധിയിലേക്ക് അങ്ങ് കൂടെ നടന്നു പോകുന്നു. മദീനയുടെ പരിധിയിലേക്ക് പോയി. അങ്ങനെ മദീന തീരാ മദീനയുടെ പരിധി എങ്ങെത്തുന്ന സമയത്ത് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യാ മുആദ്, ഓ മുആദേ, വലഅല്ലക അല്ലാ തൽഖാനി ബഅദാ മീ ഹാദാ വലഅല്ലക അൻതമുറ ബിമസ്ജിദി ഹാദാ വഖബരി. നീ ഇന്ന് യമനിലേക്ക് പോയാൽ അടുത്ത വർഷം നീ ഇവിടെ മദീനത്തേക്ക് വന്നാൽ എന്നെ ഇവിടെ കാണുകയില്ല മുആദേ, എന്നെ മുആദിനെ കാണാൻ കഴിയില്ല. വല അല്ല കാന്തമുറ ബിമസ്ജിദി ഹാദാ വഖബരി, ഈ പരിശുദ്ധമായ മദീനത്തെ പള്ളിയുടെയും എന്റെ ഖബറിന്റെയും സമീപത്തിലൂടെ മുആദിങ്ങനെ നടക്കുന്നവൻ ായിരിക്കും അടുത്ത വർഷം നീ ഇവിടെ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാവുകയുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിഷ്യനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഈ കാര്യം അങ്ങ് പറഞ്ഞപ്പോൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ബാപ്പയേക്കാളും ഉമ്മയേക്കാളും ഫിദാക അബീവ ഉമ്മീ യാ റസൂലുള്ളാ, എന്റെ ബാപ്പയും ഉമ്മയും തങ്ങൾക്ക് ദണ്ഡമാണെന്ന് പറയുന്ന സ്വഹാബത്ത്, ആ സ്വഹാബത്തിന്റെ മനസ്സിൽ അടങ്ങാത്ത ദുഃഖമാണ്, സഹിക്കാൻ പറ്റാത്ത ഖേദമാണ്. മുആദ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടികൾ കരയുന്നത് പോലെ വിങ്ങി പൊട്ടി പൊട്ടി കരയുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനക്ക് ക്ഷമ വരുന്നില്ല, അവളൊന്ന് പൊട്ടി പൊട്ടി കരയുന്നു. എന്താ കരയുന്നു?
പറയുന്നത്, ഞാൻ എന്റെ ഹബീബിനെ വേർപിരിയുകയാണല്ലോ, ഞാൻ ഇത്ര കാലം തങ്ങളെ കൂടെ പഠിച്ചു, ഞാനിപ്പോൾ യമനിലേക്ക് പോയാൽ ഇനി എന്റെ ജീവിതത്തിലുള്ള ഹയാത്തിലൂടെ തങ്ങളെ ഞാൻ കാണുകയില്ലല്ലോ എന്ന ദുഃഖത്തിലൂടെ മഹാനായ മുആദുബ്നു ജബൽ റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുന്ന സമയത്ത് മഹാനായ ആരംഭപ്പൂവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ മുആദുബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുന്നു, മുആദേ കരയല്ല, വിഷമിക്കല്ല, നീ കരയേണ്ടതില്ല, ഞാനുമായി വേർപിരിയുന്നു എന്ന കാര്യത്തിനാണോ കരയുന്നത്, ഞാനുമായി വിട്ടു നിൽക്കുകയാണെന്ന കാര്യത്തിനാണോ കരയുന്നത്, അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല. ഇന്ന ഔല നാസി ബി അൽ മുത്തഖൂ മൻ കാനൂ ഹൈഫു കാനൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവരാരെന്നറിയുമോ, എന്റെ കൂടെ ജീവിക്കലല്ല, എന്റെ ഹാദിമാകലല്ല, എന്റെ പള്ളിയിൽ താമസിക്കലല്ല, ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവർ എന്റെ ഹിദ്മത്തെടുക്കലല്ല, എന്റെ കൂടെ ജീവിക്കലല്ല, മറിച്ച് ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവർ അൽ മുത്തഖൂ തഖ്വയാണ് കേട്ടോ, തഖ്വയുള്ളവരാണ് കേട്ടോ. അല്ലാഹ് കൽപ്പിച്ചത് മുഴുവനും ജീവിതത്തിൽ എടുക്കുന്നവനാരോ, അല്ലാഹ് വിരോധിച്ചത് മുഴുവനും കൈവെടിയുന്നവനാരോ, ആ നിരക്ക് ജീവിതം ചിട്ടപ്പെടുത്തുന്നവരാരായാലും മൻകാനു അവരാരുമാകട്ടെ, പണ്ഡിതനാണോ പാമരനാണോ, അവൻ മുതലാളിയാണോ തൊഴിലാളിയാണോ, രാജാവാണോ പ്രജയാണോ, ഒരു വ്യത്യാസവും ഇല്ല. ഹൈസുകാനു അവൻ എവിടെയായാലും ശരി, മദീനയിലാണോ യമനിലാണോ ഇന്ത്യയിലാണോ ഏത് രാജ്യത്തായാലും ശരി എവിടെയായാലും ശരി, ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവർ അൽ മുത്തഖൂ തഖ്വയുള്ളവരാണ് കേട്ടോ, മുത്തഖീങ്ങളാണ് കേട്ടോ, ഏറ്റവും നല്ല തഖ്വയോടുകൂടെ ജീവിക്കുന്നവരാരോ അവർ ഞാനുമായി വലിയ ബന്ധത്തിലാണ് കേട്ടോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നല്ല ബന്ധമുള്ളവർ അവർ തഖ്വയുള്ളവരാണ്. തഖ്വ ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാമു നവാഹി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ എടുക്കുക, അള്ളാഹു വിരോധിച്ചത് കൈവടിയുക. ആ നിലക്ക് ആര് ജീവിക്കുന്നുവോ അവൻ ആരായാലും അവൻ എവിടെയായാലും ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവനാണെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതമായാൽ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതമായാൽ, തീർച്ചയായും ആ ജീവിതത്തിലൂടെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും, ആ പൊരുത്തം വാങ്ങാൻ സാധിക്കും. അതിനെന്ത് വേണം? നല്ല നിലക്കുള്ള ജീവിതം നമുക്കുണ്ടാകണം. മഹാനായ ഇമാം മുഹമ്മദ് ബുസ്സൂരി റളിയല്ലാഹു അൻഹു തന്റെ ബുർദയിൽ ഇക്കാര്യം ധാരാളം വിശദീകരിക്കുന്നുണ്ട്. സ്നേഹമുണ്ടാകണമെങ്കിൽ, തങ്ങളോട് മഹബത്തുണ്ടാകണമെങ്കിൽ, ആ മഹബത്തുണ്ടാകണമെങ്കിൽ നല്ല തഖ്വയോടുകൂടിയുള്ള ജീവിതം വേണം. എങ്കിലേ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് വരികയുള്ളൂ, ആ മഹബത്തുണ്ടാവുകയുള്ളൂ. ആ മഹബത്തുണ്ടാകാൻ കറകളഞ്ഞ നിഷ്കളങ്കമായ മനസ്സ് നമുക്കുണ്ടാകണം. അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതമാകണം. ആ ജീവിതമായാൽ അവന്റെ ഇഹലോകവും പരലോകവും വിജയിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈമാനിന്റെ മധുരം കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യം അതിലൊന്ന് അല്ലാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവന്റെ ജീവിതത്തിൽ അവനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാവുക. ഒന്നാമത് അല്ലാഹുവിനെ മഹബത്ത് വെക്കുക. ഏത് വിഷയം നമ്മുടെ മുന്നിൽ വന്നാലും ആ വിഷയത്തെ സമീപിക്കുമ്പോൾ അള്ളാഹുവിന്റെ പൊരുത്തം എന്താണെന്ന് നോക്കുക. അൽഹബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ, സ്നേഹം അള്ളാഹുവിന്റെ കാര്യത്തിലാണ്, കോപം അള്ളാഹുവിന്റെ കാര്യത്തിലാണ്. റബ്ബിന് വേണ്ടി സ്നേഹിക്കുക, റബ്ബിന് വേണ്ടി കോപിക്കുക. ബഹുമാനപ്പെട്ട മുഹ്യദീ ശേഖ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, നിന്റെ മനസ്സിൽ ഒരാളോട് സ്നേഹം വന്നാൽ, നിന്റെ മനസ്സിൽ ഒരാളോട് മഹബത്ത് വന്നാൽ, നിന്റെ മനസ്സിൽ ഒരാളോട് ദേഷ്യം വന്നാൽ നീ എന്ത് ചെയ്യണം? പെട്ടെന്ന് അയാളങ്ങ് സ്നേഹിക്കുകയല്ല, പെട്ടെന്ന് അയാളോടങ്ങ് കോപിക്കുകയല്ല. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയുന്നു, നിന്റെ മനസ്സിൽ ഒരാളോട് മഹബത്ത് വന്നാൽ അല്ലെങ്കിൽ ഒരാളോട് കോപം വന്നാൽ നീ അല്ലാഹുവിന്റെ പൊരുത്തമുള്ളതാണോ അല്ലാഹുവിന്റെ പൊരുത്തമില്ലാത്തതാണോ എന്ന് നോക്കുക. നിന്റെ മനസ്സിൽ ഒരാളോട് സ്നേഹം വന്നു, നീ ആലോചിക്കണം, ഈ സ്നേഹം റബ്ബ് പൊരുത്തപ്പെട്ടതാണോ, ഈ സ്നേഹം അല്ലാഹുവിന് ഇഷ്ടമുള്ളതാണോ. എന്നാൽ നീ സ്നേഹിച്ചുകൊള്ളുക. ഈ സ്നേഹം അല്ലാഹുവിന് പൊരുത്തമില്ലാത്തതാണോ എന്നാൽ നീ സ്നേഹത്തിൽ നിന്ന് മാറി നിൽക്കുക. നിന്റെ മനസ്സിൽ ഒരാളോട് കോപം വന്നു, ദേഷ്യം വന്നു, എന്നാൽ നീ ചിന്തിക്കണം, ഈ കോപം അല്ലാഹുവിന് പൊരുത്തമുള്ളതാണോ അതല്ല അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത കോപമാണോ. എന്നാൽ പൊരുത്തമുള്ളതാണെങ്കിൽ നീ അത് നീ കോപിച്ചോ, നീ അവനോട് ദേഷ്യപ്പെട്ടോ. അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത ദേഷ്യമാണെങ്കിൽ നീ അതിൽ നിന്ന് മാറി നിന്നോ. അൽഹബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്, സ്നേഹം അല്ലാഹുവിന്റെ കാര്യത്തിൽ, ദേഷ്യം അല്ലാഹുവിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും, ഏത് സന്തോഷം വന്നാലും, ഏത് സമയത്തും അല്ലാഹുവിന്റെ ചിന്തയായിരിക്കണം, റബ്ബിലേക്കുള്ള മനസ്സായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. നിങ്ങൾ നോക്കൂ, എന്റെ പ്രിയമുള്ളവർ ധാരാളം സാധാരണക്കാര് എന്റെ ഈ സദസ്സിലുണ്ട്. ഇസ്ലാം എന്തൊരു സുന്ദരമായ മതമാണ്, പരിശുദ്ധമായ മതമല്ലേ, വളരെ സ്നേഹത്തിന്റെയും ലാളിത്യത്തിന്റെയും മതമല്ലേ. നിങ്ങൾക്കറിയില്ലേ, ഏതൊരു മുസ്ലിമും ആ മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടാൽ പറയുന്നു അസ്സലാമു അലൈക്കും. എന്താണ് അതിന്റെ അർത്ഥം? ആ സലാം പറയൽ ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി ശീത്തുൻ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ചെയ്തു കൊടുക്കേണ്ട കടപ്പാടുകൾ, ആ കടപ്പാടുകളിൽ ഒന്നാണ് കണ്ടാൽ സലാം പറയുക. ഒരു മുസ്ലിമിനെ കണ്ടാൽ സലാം പറയുക. തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖാ, നിന്റെ സഹോദരന്റെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ മുഖത്ത് നോക്കി നീ ഒന്ന് പുഞ്ചിരിച്ചാൽ അത് സദഖയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. എന്തൊരു മതമാണ്, എത്ര പുണ്യം ലഭിക്കുന്ന മതമാണ് പരിശുദ്ധമായ ദീൻ. നിങ്ങൾക്കറിയില്ലേ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചാൽ ആ പുഞ്ചിരിച്ചതിന് വലിയ പുണ്യം, വലിയ പ്രതിഫലം, വലിയ കൂലിയാണ് അല്ലാഹു നൽകുന്നത്. അത് സദഖയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പോരാ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടാൽ സലാം പറയുക എന്നുള്ളത് വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്.
ആ സലാം പറയുന്നത്, ആദ്യം സലാം പറയുന്നത് ആരാണോ അവനിക്കാണ് കൂടുതൽ പുണ്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതിന് ധാരാളം അദബുകളുണ്ട്, അതിന് ധാരാളം അദബുകളുണ്ട്, മര്യാദകളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഒരു മുസ്ലിമിനെ കണ്ടാൽ നമ്മൾ സലാം പറയണം. മുഖം തിരിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. അവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കണം. ആ നിലക്കുള്ള പരിശുദ്ധമായ ദീനാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ നിയമങ്ങൾ, ഇസ്ലാമിന്റെ കാര്യങ്ങൾ വളരെ സുന്ദരമല്ലേ? അല്ലാഹുമ്മ ഇന്നക അന്തസ്സലാം ഒമിങ്കസ്സലാം വൈലൈക യർജുസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം വാദ്ഖൽനാ ബിറഹ്മതിക ദാറസ്സലാം. നമ്മൾ നിസ്കാരയോശം പറയാറില്ലേ? അല്ലാഹുവേ നീ ശാന്തിയാണ്, നിന്നിൽ നിന്നാണ് ശാന്തിയുള്ളത്, നിന്നിലേക്കാണ് എല്ലാവൻ, നിന്നിലേക്കാണ് എല്ലാവരും മടങ്ങുന്നത്. അതേ ശാന്തിയുടെ കേന്ദ്രമായ സ്വർഗത്തിൽ ഞങ്ങളമേ ഒരുമിച്ച് കൂട്ടേണമേ. അങ്ങനെ എല്ലാം സമാധാനം, എല്ലാം ശാന്തി. ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമാധാനി എന്നാണ്. അനുസരണമുള്ളവൻ ഒരു സമാധാനിയായ മനുഷ്യനാണ്. അതുകൊണ്ട് എല്ലാ മുസ്ലിമീങ്ങളും പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും സമാധാനത്തിലും ജീവിക്കേണ്ടവരാണ്. പരസ്പരം പോരടിക്കേണ്ടവരല്ല, പരസ്പരം ദ്രോഹിക്കേണ്ടവരല്ല, പരസ്പരം കുറ്റം പറയേണ്ടവരല്ല. പ്രത്യേകിച്ച് പണ്ഡിതന്മാരായാലും പരസ്പരം ചീത്ത പറയേണ്ടവരല്ല, പരസ്പരം അക്രമിക്കേണ്ടവരല്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ വേദനിപ്പിക്കാൻ പാടില്ല, ഒരു പള്ളിയെ ആക്രമിക്കാൻ പാടില്ല, ഒരു മദ്രസയെ ആക്രമിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ബാദുഷാ സഖാഫി ഉസ്താദ് അവർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമുക്ക് നസീഹത്ത് പറഞ്ഞു തരാൻ വേണ്ടി അഭിപന്നരായ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വലിയ പ്രവർത്തകനും നമ്മുടെ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകനും പ്രബോധകനുമായ വടക്കൻ കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം നൽകുന്ന ഹാഷിമിയ എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനത്തിന്റെ ശില്പി കൂടിയായ ബഹുമാനപ്പെട്ട ഉന്നരായ ബാദുഷാ സഖാഫി സാദവരകൾ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ഏറ്റിക്കൊണക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉസ്താദവരകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരത്തിന് വേണ്ടി വളരെ ആദരവോടുകൂടെ ക്ഷണിക്കുന്നു. K21 M5746 ജീപ്പ് പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദവരകളെ സംസാരത്തിന് വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. ഇസ്ലാം والصلاة والسلام على أشرف الأنبياء والمرسلين سيدنا ومولانا محمد سيدنا ومولانا محمد